ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണി കാണുന്നത്. ഈ പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ സംവിധാനമാണ്, സോഷ്യൽ മീഡിയ സംവിധാനമാണ്. ചെങ്കതിര് ഒരാളുടെയാണ്, പൊൻകതിര് വേറൊരാളുടെയാണ്. ഇപ്പം ഇവരൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലേ? ഞങ്ങളെയൊക്കെ പറ്റി എന്തോരം അധിക്ഷേപിച്ച്, എന്തോരം അപമാനിച്ച്, എന്തുമാത്രം അപകീർത്തിപ്പെടുത്തി ആണ് ഈ ഈ പറയുന്ന ഹാൻഡിലുകളെല്ലാം ചെയ്തത്. ഇപ്പം അവർ തമ്മിലടിക്കുന്നു, ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്, അവിടുത്തെ ആഭ്യന്തരകാര്യമാണ്. പക്ഷേ സി പി എമ്മിൽ നടക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നോക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സമയമെങ്കിലും എല്ലാ മാധ്യമം, ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാവരും, എല്ലാ മാധ്യമങ്ങളും കുറച്ച് അങ്ങോട്ടും കൂടി ഒന്ന് തിരിഞ്ഞ് നോക്കണം. അവിടെ സംഭവിക്കാൻ പോകുന്ന പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടല്ല നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത്, പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയാൽ നന്നായിരിക്കും. വലിയ പൊട്ടിത്തെറി സി പി എമ്മിൽ ഉണ്ടാവും, ഒരു സംശയമാർക്കും വേണ്ട. മുഖ്യമന്ത്രി അസംബ്ലിയിൽ പ്രസംഗിച്ചത് എന്താണ്? തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച്. സി പി എം സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രസംഗിച്ചത് എന്താ? തോൽവിയെപ്പറ്റി. രണ്ടും പരസ്പര വിരുദ്ധമാണ്, കോൺട്രഡിക്ടറിയാണ്. നിങ്ങളെന്താ അത് കാണാതെ പോയത്? അസംബ്ലിയിൽ പരസ്യമായി കേരളത്തിലെ പൊതുസമൂഹത്തോടല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി തോൽവിയുടെ കാരണങ്ങൾ കണക്ക് വെച്ച് വിശദീകരിച്ചത്? ആ കണക്കല്ലല്ലോ എം വി ഗോവിന്ദൻ പറഞ്ഞത്. എം വി ഗോവിന്ദൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഇരുധ്രുവങ്ങളിലാണ് അവർ നിന്ന് സംസാരിച്ചത്. ഇരുധ്രുവങ്ങളിൽ രണ്ടും പരസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇരുധ്രുവങ്ങളിലാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും സംസാരിച്ചത് അല്ലേ? രണ്ട് രീതിയിലാണ് സംസാരിച്ചത്, രണ്ട് രീതിയിലാണ് അവർ ഇലക്ഷനെ കണ്ടത്. എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കോ. ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിരൂക്ഷമായ അമർഷവും പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടതെന്നാണ്. 14 സി പി എം ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട്, ഒരു സംശയം ആർക്കും വേണ്ട, എല്ലാവരും. പിന്നെ കണ്ണൂർ, മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ കണ്ണൂരും സമീപ ജില്ലയുമായ കാസർഗോഡൊക്കെ നടന്നത് അടപടലെ ഒഴുകിപ്പോവാണ് ചെയ്തത്. പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഒരു കാലത്തും ഇന്ദിരാഗാന്ധി വധവും രാജീവ് ഗാന്ധി വധവും ഉണ്ടായ കാലത്ത് പോലും അനങ്ങാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ഒഴുകിപ്പോവാണ് ചെയ്തത്, വോട്ടൊഴുകിപ്പോവാണ് ചെയ്തത്. ഞാൻ അസംബ്ലി പറഞ്ഞല്ലോ, 26 വോട്ട് മാത്രമുള്ള ഒരു ബൂത്തിൽ ഞങ്ങൾക്ക് 26 വോട്ടില്ല യു ഡി എഫിന്, 26. അത് എങ്ങനെ ചെയ്യിക്കണമെന്ന് ഞങ്ങൾക്കറിയാം, എന്തു പാടുപെട്ടിട്ടാണ് അവിടുത്തെ പ്രവർത്തകർക്കറിയാം. ആ 26 വോട്ടുള്ള ഒരു ബൂത്തിൽ പയ്യന്നൂരിൽ ഞങ്ങൾ 140 വോട്ട് ലീഡ് ചെയ്തെന്ന് ആലോചിച്ചുള്ള പാർട്ടി ഗ്രാമത്തിൽ ഈ മാറ്റമാണ് നടക്കുന്നത്.